ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെഡ്പൂൾ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കഥയാണ്. ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വളരെ നിരാശനായിട്ടിരിക്കുന്ന ഡെഡ്പൂളിനെയാണ്. അവനിപ്പോൾ അവന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിലെ ഗ്യാസ് എല്ലാം അവൻ ചുമ്മാ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവൻ ഓരോരോ ക്യാനുകളിലായിട്ട് കുറെ ഫ്യൂല് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെല്ലാം സെറ്റാക്കി അവനിപ്പോൾ അതിന്റെ മുകളിൽ കടന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ സിഗരറ്റ് എടുത്തിട്ട് ആ ക്യാൻ്റെ അകത്തേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. അതിൽപ്പെട്ടിട്ട് അവൻ കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോവാണ്. എന്തിനായിരിക്കും ഡെഡ്പൂൾ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക? അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 ആഴ്ച പുറകിലേക്ക് സഞ്ചരിക്കണം. അവനിപ്പോൾ ചൈനയിലാണുള്ളത്. അവിടുത്തെ ഏതൊരു മാഫിയനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവനങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്കാണ്. അതിനുശേഷം അവിടെയുള്ള ആ വില്ലന്മാരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരെയായിട്ട് അവൻ അവന്റെ വാള് വെച്ച് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരെല്ലാവരും അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെഡ്പൂളിനെ നമുക്കറിയാലോ, അവന്റെ ശരീരത്തിന് എന്ത് പറ്റിയാലും അവൻ മരിക്കത്തില്ല. അങ്ങനെ അവൻ അവിടെയുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന് ശേഷം അവന്റെ അടുത്ത ഇരകളെ തേടിയിട്ടാണ് പോകുന്നത്. ഇവൻ ഈ കൊന്നു തള്ളുന്നൊക്കെ ഓരോരോ രാജ്യങ്ങളിൽ വൃത്തികേട് കാണിക്കുന്നവന്മാരെയാണ്. അവൻ അവസാനം ചെല്ലുന്നത് സെർഗേ എന്ന പേരുള്ള ഒരാളുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിൽ അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ സെർഗേ നേരെ ഓടി ചെല്ലുന്നത് ഒരു പാനിക് റൂമിന്റെ അകത്തേക്കാണ്. ഡെഡ്പൂൾ എത്ര ശ്രമിച്ചിട്ടും ആ റൂമൊന്നും തുറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് അയാളുടെ കൂട്ടത്തിലെ കുറെ ആളുകൾ അവന് നേരെ ഓടി വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ ഡെഡ്പൂൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ പാട്ടിൽ കണ്ട ആ ഡോപ്പീന്ദർ എന്ന് പറയുന്ന ആളുടെ ടാക്സിക്കാറിൽ തന്നെയാണ്. അത് അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. ഡെഡ്പൂൾ വേഗം തന്നെ ഓടി ചെന്ന കാറിന്റെ അകത്തേക്ക് കയറുന്നു. അതോടൊപ്പം തന്നെ ഡോപ്പീന്ദർ വേഗം തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സെർഗേനെ മാത്രം ഇതുവരെയായിട്ട് അവനെ കൊല്ലാൻ പറ്റിയിട്ടില്ല. ആ ഒരു നിരാശ അവന്റെ മനസ്സിലുണ്ട്. ഈ സമയം ആ ഡോപ്പീന്ദർ സംസാരിക്കാൻ തുടങ്ങി. അവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ടാക്സി ഓടിച്ചിട്ടുള്ള ജീവിതമൊക്കെ മടുത്തു, എനിക്ക് നിന്നെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ഒരു സൂപ്പർ ഹീറോ ആവണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല എന്നാണ് ഡെഡ്പൂൾ പറയുന്നത്. അങ്ങനെ ഡെഡ്പൂൾ നേരെ ചെല്ലുന്നത് അവന്റെ വീട്ടിലേക്കാണ്. അവന്റെ ഭാര്യയായ വെനീസ് അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അവന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അവൻ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആദ്യത്തെ ഡേറ്റിംഗിൽ അവരൊരു ആർക്കേഡ് ഗെയിം കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കോയിൻ ആണ് അവൻ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ലെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോയിൻ ആയിരുന്നു. ഇതെന്നും നിന്റെ കയ്യിൽ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ അത് അവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരവരുടെ ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞിനെ വേണം എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവർ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്നും എന്തൊരു ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്നാണ് ആ സെർഗേയുടെ ആളുകളൊക്കെ അങ്ങോട്ട് കയറി വരുന്നത്. ഡെഡ്പൂൾ ആണെങ്കിൽ അത് കണ്ട ഉടനെ തന്നെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം വെനീസി ആണെങ്കിൽ അവിടെയുള്ള ഒരു സോഫയുടെ അപ്പുറത്ത് താഴ്ന്നിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ആ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡെഡ്പൂൾ ആണെങ്കിൽ അവർ ഓരോരുത്തരെയും കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും കൊന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ സെർഗേ ഒരു തോക്കും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വെനീസ് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അവൻ ആ തോക്ക് പിടിച്ചത് കാണുമ്പോൾ ഡെഡ്പൂൾ വേഗം തന്നെ ഒരു കത്തി എടുത്ത് അവന് നേരെ എറിയുന്നു. ആ സെർഗേ അവന് നേരെ ഷൂട്ട് ചെയ്യാനാണ് ആ തോക്ക് എടുത്തത്. പക്ഷെ ആ കത്തി എറിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ ഷൂട്ട് ചെയ്തതിന്റെ ഡയറക്ഷൻ മാറിപ്പോകുന്നു. അത് ആ വെനീസിക്ക് ഇട്ടിട്ടാണ് കൊള്ളുന്നത്. നേരെ അവളുടെ നെഞ്ചിലാണ് ആ വെടിയുണ്ട ചെന്ന് തറയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ അവൾ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ട് വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് ഡെഡ്പൂൾ. ആ സെർഗേയോടുള്ള ദേഷ്യമാണ് അവന്റെ മനസ്സിൽ മൊത്തം. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടുന്നു. ഈ സമയം സെർഗേ ആണെങ്കിൽ അതിലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം ഓടി ചെന്നിട്ട് അയാളെ കയറി പിടിക്കുന്നു. അതിനുശേഷം നടു റോട്ടിലേക്കാണ് ഇറങ്ങി നിൽക്കുന്നത്. അതോടൊപ്പം ഒരു വലിയ വണ്ടി വന്ന് അവരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അതിൽപ്പെട്ട ആ സെർഗേ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം അവൻ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. താൻ കാരണമാണ് വെനീസ മരിച്ചത് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അവൻ നേരെ ചെല്ലുന്നത് ആ കണ്ണ് കാണാത്ത അവന്റെ ആന്റിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവന്റെ ഓരോരോ വിഷമങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി അതൊന്നും ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല, നിനക്ക് ഇനിയും ജീവിതം ബാക്കിയടക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൻ അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല. താൻ കാരണം തന്നെയാണ് തന്റെ ഭാര്യ മരിച്ചത് എന്നതാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ വേഗം തന്നെ കുറെ കൊക്കൈൻ എടുത്തിട്ട് അത് മുഴുവനായിട്ടും കഴിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ അവന്റെ വീട്ടിനകത്ത് അവൻ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ വലിയ പൊട്ടിത്തെറി നടന്നിട്ട് അവൻ പൂർണ്ണമായിട്ട് ചെതറിപ്പോകുന്നു. അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് മറ്റൊരു ലോകത്താണ്. അവൻ നോക്കുമ്പോൾ വെനീസ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവളുടെ അടുത്തേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു തടസ്സം അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്തത് എന്ന് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം എപ്പോഴും ശരിയായ ഭാഗത്തല്ല ഇരിക്കുന്നതെന്നാണ്. അത് കേട്ടിട്ട് അവനൊന്നും
മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവൻ അവിടെ നിന്ന് തെറിച്ചു പോകുന്നത്. അങ്ങനെ അവൻ നേരെ എത്തിച്ചേരുന്നത് അവന്റെ വീട്ടിലേക്ക് തന്നെയാണ്. ചിതറിക്കിടക്കുന്ന പാർട്സുകളായിട്ടാണ് അവനിപ്പോ അവിടെ കിടക്കുന്നത്. ഈ സമയത്താണ് ആ കൊളോസസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവന്റെ ശരീരഭാഗങ്ങളെല്ലാം ഒരു ബാഗിനകത്തേക്ക് വാരിയിട്ടിട്ട് അയാൾ നേരെ ആ എക്സ്മെൻ അക്കാഡമിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ശരീരഭാഗങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ആ കൊളോസസ് ആണെങ്കിൽ അവനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നല്ലൊരു മനുഷ്യനാണ്, നല്ല രീതിയിൽ നിനക്കൊരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കും ഒരു എക്സ്മെൻ ആവാൻ പറ്റും എന്നൊക്കെയാണ് കൊളോസസ് പറയുന്നത്. ഈ സമയത്താണ് ആ നെഗാസോണിക് അങ്ങോട്ട് വരുന്നത്. അവളുടെ ഒരു ഗേൾ ഫ്രണ്ടും അവളുടെ കൂടെയുണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ പേര് യുക്കിയോ എന്നാണ്. ഈ ഒരു അവസരത്തിലാണ് യുക്കിയോ അവനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ പരിചയപ്പെടലിന് ശേഷം കൊളോസസ് വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആ എക്സ്മെൻ ആവുന്ന കാര്യം തന്നെയാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെഡ്പൂളിനാണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യവുമില്ല. നീ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എന്ന് പറഞ്ഞിട്ട് ഡെഡ്പൂൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന കൊളോസസ് ആണെങ്കിൽ വീണ്ടും അവനെ ഉപദേശിക്കാൻ തുടങ്ങി. നിനക്ക് നല്ലൊരു ഹൃദയമുണ്ട്, നീ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൂപ്പർ ഹീറോ ആവാൻ പറ്റും എന്നൊക്കെയാണ് അയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അത്രയൊക്കെ സെന്റിമെന്റൽ ആയിട്ട് പറയുമ്പോൾ ഡെഡ്പൂൾ അതിന് സമ്മതിക്കുന്നു. ഇനി കാണിക്കുന്നത് ഭാവി കാലമാണ്. ഒരാളിപ്പോ അയാളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് കേബിൾ എന്നാണ്. ആ വീട് മൊത്തത്തിൽ കത്തി നശിച്ചിരിക്കുകയാണ്. അയാളുടെ ഭാര്യയും മകളും അതിനകത്തുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കത്തിപ്പോയിട്ടുണ്ട്. ഈ സമയത്താണ് അയാൾ അയാളുടെ മകളുടെ ഒരു പാവക്കുട്ടിയെ കയ്യിലെടുക്കുന്നത്. അതിനകത്ത് മൊത്തം മകളുടെ ചോരയാണ്. അതൊക്കെ കണ്ട് അയാൾ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അയാൾ വേഗം തന്നെ അയാളുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് ഓണാക്കുന്നു. അതൊരു ടൈം ട്രാവൽ ഡിവൈസ് ആണ്. അത് ഓണാക്കിയ ഉടനെ തന്നെ അയാൾ ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നു. ഈ സമയം തന്നെ ഡെഡ്പൂളും കൊളോസസും അവരുടെ ആ അക്കാഡമിയിൽ തന്നെയാണ്. അവിടുത്തെ ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് ഈ മ്യൂട്ടൻസിന്റെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ നിന്നും ഒരു പയ്യൻ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. ആ പയ്യന്റെ പേര് റസൽ എന്നാണ്. നല്ല രീതിയിൽ ശരീരത്തിൽ നിന്ന് തീ കത്തിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അവൻ ആ ഏരിയ മൊത്തം കത്തിച്ചിട്ടുണ്ട്. ഒരാൾക്കും അവന്റെ അടുത്തേക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. ആ ന്യൂസ് കണ്ട ഉടനെ തന്നെ ആ ടീം എക്സ്മെൻ നേരെ തന്നെ ആ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം ഡെഡ്പൂൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് അവൻ വളരെ ശക്തമായിട്ട് ഫയർ ചെയ്യുന്നത്. അതിൽപ്പെട്ട് ആ നെഗോസോണിക് പുറകിലേക്ക് തെറിച്ചു പോകുന്നു. പക്ഷെ അവൻ അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. അവൻ പെട്ടെന്ന് ഡെഡ്പൂളിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. ഡെഡ്പൂൾ ആണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് വീണു പോകുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. അതിനുശേഷം അവന്റെ കയ്യിലുള്ള ഒരു വാളെടുത്തിട്ട് ആ പയ്യന്റെ നേർക്ക് എറിയുന്നു. ആ വാളിന്റെ പിടിയാണ് ആ പയ്യന്റെ നെറ്റിക്ക് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ആ പയ്യൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആ മ്യൂട്ടന്റിനെ കീഴടക്കിക്കൊണ്ട് അവിടുത്തെ ആളുകളെല്ലാം ഉറക്കെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു പവർ ഡാമിനർ ഫിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവന്റെ പവറുകളൊന്നും വർക്കാവത്തില്ല. അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ ആ പയ്യൻ ഡെഡ്പൂളിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊടുത്തത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ? അവിടുത്തെ ആ ഹെഡ് മാഷും കൂട്ടരും കൂടെ ഞങ്ങളെല്ലാവരും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണെന്നുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് അവർ തരുന്നില്ല എന്നൊക്കെയാണ് അവൻ വളരെ വിഷമത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഡെഡ്പൂളിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൻ അങ്ങോട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം പോലും അവൻ മറന്നുപോകുന്നു. പെട്ടെന്ന് അവനൊരു തോക്കെടുത്തിട്ട് ആ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ആളുകളെ മുഴുവൻ വെടിവെക്കാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് മരിച്ചു വീണോണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഹെഡ് മാഷിനെ മാത്രം അവന് കൊല്ലാൻ സാധിച്ചിട്ടില്ല. അയാൾ വേഗം തന്നെ അവിടെയുള്ള ഒരു കാറിന്റെ അപ്പുറത്തേക്ക് മറിഞ്ഞിരിക്കുന്നു. അവൻ അവിടെയുള്ള ആളുകളൊക്കെ വെടിവെച്ച് കൊല്ലുന്ന കാണുമ്പോൾ പെട്ടെന്ന് കൊളോസസ് അവന്റെ മേലെ ചാടി വീഴുന്നു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് അവനെ അടക്കി നിർത്തുന്നു. അവൻ അവിടെയുള്ള ആളുകളൊക്കെ കൊന്നതുകൊണ്ട് തന്നെ പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് അവന്റെ കഴുത്തിലും ആ പവർ ഡാമിനർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ പവർ ഇപ്പോൾ വർക്കാവുന്നില്ല. അങ്ങനെ പോലീസുകാരെല്ലാം അവരെയും കൊണ്ട് പോകുന്നത് ഇതുപോലത്തെ മ്യൂട്ടൻസിനെ താമസിപ്പിക്കുന്ന ഒരു ജയിലിലേക്കാണ്. ഒരുപാട് ആളുകൾ ആ ജയിലിലുണ്ട്. അവരെല്ലാവരും ഈ ന്യൂ കമേഴ്സ് അങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അവരെ രണ്ടുപേരെയും ഒരു സെല്ലിന്റെ അകത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. ആ പവർ ഡാമിനർ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പവറുകളൊന്നും ഇനി വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ ആകെ നിരാശയിൽ നിൽക്കുകയാണ് ആ പയ്യൻ. ഇതേ സമയം മറ്റൊരിടത്ത് രണ്ടുപേരിരുന്ന് സംസാരിക്കുകയാണ്. പെട്ടെന്നാണ് നേരത്തെ ടൈം ട്രാവൽ ചെയ്ത ആ കേബിൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അയാളിപ്പോ ഈ ഡെഡ്പൂളിന്റെ ടൈം ലൈനിലാണ് എത്തിയിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ ഇത് ഏത് വർഷമാണ് എന്നാണ് അയാൾ അവരോട് ചോദിക്കുന്നത്. അയാളുടെ വേഷവിധാനമൊക്കെ കണ്ടിട്ട് അവരാകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവരൊന്നും പറയാത്തത് കാണുമ്പോൾ കേബിൾ പെട്ടെന്ന് തന്നെ ഒരു ഡിവൈസ് എടുത്തിട്ട് അവരെ രണ്ടുപേരെയും ബോധം കെടുത്തുന്നു. അതിനുശേഷം വേഗം തന്നെ അവരുടെ ട്രക്കും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ ഡെഡ്പൂളും അവനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പവർ ഡാമിനർ ഫിറ്റ് ചെയ്തുകൊണ്ട് ഡെഡ്പൂളിന്റെ ആ ക്യാൻസറൊക്കെ അവന് തിരിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കുള്ളതുകൊണ്ട് തന്നെ അവനൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ സമയം റസൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ ആവണമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. ആദ്യത്തെ ആഗ്രഹം ആ ഹെഡ് മാഷിനെ കൊല്ലുക എന്നുള്ളതാണ്. അയാൾ അത്രമാത്രം എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ആ പണി തീർത്തതിന് ശേഷം പിന്നീട് നമുക്കൊരു ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇവിടെ വിലസാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ കൊണ്ട് എന്തായാലും ഇതിനൊന്നും സാധിക്കത്തില്ല. ഈ പവർ ഡാമിനർ എന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ക്യാൻസർ മാത്രമാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നീ എന്നെ വിട്ടേക്ക്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നീ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഇവിടെ വെച്ച് തന്നെ കണ്ടെത്താൻ നോക്ക്. എന്നിട്ട് അവനോട് കൂട്ടുകൂട്. അങ്ങനെ വരുമ്പോൾ അവൻ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചു തരും എന്നൊക്കെയാണ് ഡെഡ്പൂൾ പറയുന്നത്. റസൽ അവനോട് പറഞ്ഞ
കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നുന്ന ഫാന്റസിയാണ് എന്നാണ് ഡെഡ്പൂൾ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറൊരാളെ കണ്ടെത്തിക്കോ എന്നൊക്കെ അവൻ അവനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റസൽ ആണെങ്കിൽ അതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും റസൽ ആണെങ്കിൽ അവന്റെ മനസ്സിലുള്ള ഈ സ്വപ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് അവിടുത്തെ കുറച്ച് വില്ലന്മാർ അങ്ങോട്ട് വരുന്നത്. ആരൊക്കെയാണ് ഈ ന്യൂ കമേഴ്സ്, ഞങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഡെഡ്പൂളിന്റെയും റസലിന്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരം ഒരു കയ്യാങ്കളിയിലാണ് എത്തിച്ചേരുന്നത്. വന്നാമാരൊക്കെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് ശരിക്കും ഇടിക്കുന്നുണ്ട്. ഡെഡ്പൂളിന് നല്ല രീതിയിൽ ഇടിയിട്ടിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ് അവൻ. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് അവരെ വീണ്ടും ആ സെല്ലിലേക്ക് തന്നെ മാറ്റുന്നു. പെട്ടെന്നാണ് ആ കേബിൾ അങ്ങോട്ട് വരുന്നത്. അവൻ ആ ജയിലിന്റെ ഫ്രണ്ട് ഡോർ മൊത്തം ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറാൻ തുടങ്ങി. അവൻ കയറി വരുന്നതിനനുസരിച്ച് ആ ഏരിയയിലുള്ള പല സ്ഥലങ്ങളും അവൻ ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവൻ വന്ന് സെർച്ച് ചെയ്യുന്നത് ഡെഡ്പൂൾ ഇരിക്കുന്ന സെല്ല് ഏതാണെന്നാണ്. ആ സെല്ല് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൻ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം പോലീസുകാരെല്ലാം അവന് നേരെ ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ ഭാവിയിലെ പല ടെക്നോളജിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ആർക്കും ഒന്നും തന്നെ അവനെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവിടെ നടന്ന പ്രശ്നങ്ങൾ കാരണം അവിടെയുള്ള മുഴുവൻ സെല്ലുകളും ഓപ്പൺ ആയിട്ടുണ്ട്. ആ മ്യൂട്ടൻസ് ഒക്കെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങി. കേബിൾ ആണെങ്കിൽ അവിടെയുള്ള മുഴുവൻ പോലീസുകാരെ ഇടിച്ചിട്ടിട്ട് മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഡെഡ്പൂളിന്റെ ആ സെല്ല് കണ്ടെത്തി. അത് കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് അവൻ അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം ആ സെല്ല് പൂർണ്ണമായിട്ട് പൊട്ടി തകർന്നു പോവാണ്. ഭാഗ്യത്തിന് ഡെഡ്പൂളും റസലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സെല്ല് തകർന്നു കാണുമ്പോൾ ഡെഡ്പൂൾ റസലിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇവൻ ആരാണെങ്കിലും എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നാണ്, പക്ഷെ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. റസലാണെങ്കിൽ അവന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് പണിയാണ്, അതുകൊണ്ട് നീ വേറെ വഴിക്ക് പോകാൻ നോക്ക് എന്നാണ് ഡെഡ്പൂൾ അവനോട് പറയുന്നത്. പെട്ടെന്നാണ് കേബിൾ അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഈ ഒരു അവസരത്തിലാണ് കേബിൾ തന്നെ അന്വേഷിച്ചിട്ടല്ല വന്നിരിക്കുന്നത് എന്ന് ഡെഡ്പൂളിന് മനസ്സിലായത്. അവൻ വന്നിരിക്കുന്നത് റസലിനെ അന്വേഷിച്ചിട്ടാണ്. പെട്ടെന്ന് കേബിൾ റസലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു തോക്ക് കയ്യിലെടുക്കുന്നു. അത് കാണുമ്പോൾ ഡെഡ്പൂൾ വേഗം ചെന്ന് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിലാണ് റസൽ വേഗം താഴേക്ക് ഇറങ്ങി ഓടുന്നത്. ആ പയ്യൻ അവിടെ നിന്ന് ഓടുന്നത് കാണുമ്പോൾ കേബിൾ വേഗം തന്നെ അവന്റെ പുറകിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടി താഴേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഡെഡ്പൂൾ അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നു. അവൻ നേരെ അവിടെയുള്ള ഒരു ടേബിളിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ ശരീരഭാഗങ്ങൾ മൊത്തം ഒടിഞ്ഞു പോകുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവന്റെ കഴുത്തിൽ ആ പവർ ഡാമിനർ തെറിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അവന്റെ സൂപ്പർ പവറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് വീണ്ടും കേബിളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെല്ലുന്നു. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം കേബിൾ വീണ്ടും ഡെഡ്പൂളിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അവൻ തെറിച്ചു വീഴുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും അവൻ വെനീസയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത കോയിൻ തെറിച്ചു വീഴുന്നുണ്ട്. അത് കാണുമ്പോൾ ഇത് എന്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കേബിൾ അത് കയ്യിലെടുക്കുന്നു. അതിനുശേഷം ഡെഡ്പൂളിനോട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയോ ഞാൻ ആരാണെന്ന്? എന്റെ പേര് കേബിൾ എന്നാണ്. ഞാൻ ഭാവിയിൽ നിന്നാണ് വന്നത്. എനിക്ക് ഈ പയ്യനുമായിട്ടൊരു പ്രശ്നമുണ്ട്. പക്ഷെ നീ എന്തിനാണ് അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് കേബിൾ ചോദിക്കുന്നത്. അവൻ ആരാണെന്നോ അവന്റെ ഭാവി എന്താണെന്നോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ഡെഡ്പൂൾ വേഗം കേബിളിന്റെ കയ്യിലിരിക്കുന്ന ഒരു ബോംബ് ഓണാക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ആ പൊട്ടിത്തെറിയിൽ പെട്ടിട്ട് അവർ നേരെ ആ ജയിലിന്റെ പുറത്തേക്കാണ് തെറിച്ചു വീഴുന്നത്. ഡെഡ്പൂളിന്റെ തല അവിടെയുള്ള ഒരു പാറയിൽ ഇടിക്കുന്നുണ്ട്. അതിലിടിച്ചതിന് ശേഷം അവനൊരു തടാകത്തിലേക്കാണ് വീഴുന്നത്. ആ വീഴ്ചയോടൊപ്പം തന്നെ അവൻ എത്തിച്ചേരുന്നത് വെനീസ് ഇരിക്കുന്ന ആ ലോകത്തിലാണ്. പക്ഷെ ഇത്തവണയും അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇത്തവണ എന്താണ് പ്രശ്നം എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആ റസൽ എന്ന് പറയുന്ന പയ്യനാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി. അവനെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ നിനക്ക് എന്റെ അടുത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അവൾ അത് പറഞ്ഞു തീരുന്നതോടൊപ്പം തന്നെ അവൻ അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അങ്ങനെ അവൻ വീണ്ടും ആ മഞ്ഞുമലയുടെ മുകളിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് എഴുന്നേറ്റിന് ശേഷം അവൻ നേരെ ചെല്ലുന്ന അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവരോട് സംസാരിക്കാൻ തുടങ്ങി. വെനീസ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവൻ ആദ്യം പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ, പക്ഷെ നമ്മളെ കൊണ്ട് മാത്രം പറ്റത്തില്ല, നമുക്കൊരു ടീം ഉണ്ടാക്കണം. പക്ഷെ സാധാരണ ഒരു ടീമല്ല, സൂപ്പർ പവറുള്ള ആളുകളായിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതിന് നമുക്കൊരു ഇന്റർവ്യൂ ഉടനെ തന്നെ സെറ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കാം എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത്. ഇതേ സമയം റസൽ ആണെങ്കിൽ ഇപ്പോഴും ആ ജയിലിൽ തന്നെയാണ്. ഡെഡ്പൂൾ പറഞ്ഞ പോലെ അവിടെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ കമ്പനി തേടി നടക്കുകയാണ് അവൻ. അങ്ങനെ ഒരാളെ അവൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അയാളെ അവൻ പുറത്ത് കണ്ടിട്ടില്ല. ഏറ്റവും പവർഫുൾ ആയ മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ജഗർനട്ട് എന്നാണ് അയാളുടെ പേര്. അയാളെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് അയാൾ ആ കൂടിന്റെ മുന്നിലേക്ക് ചെന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഫുഡൊക്കെ അയാളുടെ കൂടിന്റെ അകത്തേക്ക് തള്ളിവെച്ച് അവൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടിയാലോ, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറാം, അങ്ങനെ ഈ നഗരം മൊത്തം നമുക്ക് ഭരിക്കാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ജിഗർനട്ട് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. ഡെഡ്പൂളും കൂട്ടരും കൂടെ ആ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സൂപ്പർ ഹീറോസിനൊക്കെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം വരുന്നത് ഒരു കറണ്ട് മനുഷ്യനാണ്. ഇലക്ട്രിസിറ്റി അടുപ്പിക്കാൻ കഴിയുക എന്നതാണ് അവന്റെ പവർ. അയാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഡെഡ്പൂളും ടീമും അവനെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത് വരുന്നവന്റെ പവർ ആസിഡ് ഛർദ്ദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു അദൃശ്യ മനുഷ്യനാണ്. അവർക്ക് അവനെ കാണാൻ സാധിക്കുന്നൊന്നുമില്ല, എങ്കിലും ഈ പവർ നമുക്ക് ഉപകരിക്കുന്നു പറഞ്ഞിട്ട് അവരവനെ സെലക്ട് ചെയ്യാണ്. അടുത്തതായിട്ട് വരുന്നത് മോജ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയനാണ്.
അവന്റെ പവറിനെ കുറിച്ചിട്ടൊന്നും അവൻ പറയുന്നില്ല, എന്തായാലും നിങ്ങളെക്കാട്ടും ഉഷാറാണ് ഞാൻ എന്നാണ് അവൻ പറയുന്നത്. അടുത്തത് ഒരു പെൺകുട്ടിയാണ്, ഡൊമിനോ എന്നാണ് ഇവളുടെ പേര്. ഇവളുടെ സൂപ്പർ പവർ ഭാഗ്യമാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരിക്കലും ഭാഗ്യം അവളെ കൈവിടത്തില്ല. അവസാനം വരുന്ന വ്യക്തിയാണ് പീറ്റർ. എന്താണ് നിന്റെ പവർ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കങ്ങനെ സൂപ്പർ പവർ ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു പരസ്യം കണ്ടപ്പോൾ ഞാൻ ചുമ്മാ വന്നതാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ അവസാനിച്ചു. ഈ പീറ്ററിനെ അടക്കം ഇന്റർവ്യൂവിന് വന്ന എല്ലാ ആളുകളെയും ഡെഡ്പൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആ പയ്യനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ജയിലെല്ലാം തകർന്നുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ ഇൻമേറ്റ്സിനെയും പോലീസുകാരെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രക്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഡെഡ്പൂളും ടീമും അറിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടെ ഒരു ഹെലികോപ്റ്ററിൽ ആ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരവസരം കിട്ടുമ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയിട്ട് ആ ട്രക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ ആ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് അവരുടെ പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനമാക്കിയിട്ട് എല്ലാവരും തന്നെ ആ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ട്രക്കിന്റെ അടുത്തെത്താറാവുമ്പോഴേക്കും എല്ലാവരും തന്നെ ആ പാരച്യൂട്ട് ഓപ്പൺ ആക്കുന്നു. പാരച്യൂട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നല്ല പണിയാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആദ്യമായിട്ട് നേരെ താഴേക്ക് വരുന്നത് ഡെഡ്പൂൾ തന്നെയാണ്. അവൻ നേരെ ഒരു വലിയ ബോർഡിൽ ഉടക്കി നിൽക്കുന്നു. അടുത്തതായിട്ട് താഴേക്ക് വരുന്നത് ആ കറണ്ട് മനുഷ്യനാണ്. വളരെ വേഗത്തിൽ താഴേക്ക് വന്നോണ്ട് തന്നെ അതിലെ വരുന്നൊരു ബസ്സിന്റെ മുന്നിലേക്കാണ് അവൻ ഇടിച്ചു കയറുന്നത്. ആ ബസ്സിൽ ശക്തിയായിട്ട് ഇടിച്ചതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ അവൻ മരിച്ചു പോകുന്നു. അടുത്തതായിട്ട് താഴേക്ക് വരുന്നത് ആ ഏലിയനാണ്. അവൻ നേരെ ചെല്ലുന്നത് അവിടെ ഓണാക്കിയിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ നേർക്കാണ്. ആ ഹെലികോപ്റ്ററിന്റെ ലീഫിലേക്കാണ് അവൻ ഇടിച്ചു കയറുന്നത്. അതോടൊപ്പം തന്നെ അവൻ അരഞ്ഞു പോകുന്നു. ഇനി വരുന്നത് ആ അദൃശ്യ മനുഷ്യനാണ്. അവൻ അവിടുത്തെ ലൈൻ കമ്പിയിലാണ് ഉടക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ ഷോക്ക് അടിച്ച് മരിച്ചു പോവാണ്. ഇനി താഴേക്ക് വരുന്നത് ആ പവർ ഒന്നുമില്ലാത്ത പീറ്ററാണ്. അവൻ വളരെ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ആ ആസിഡ് ഛർദ്ദിക്കുന്ന മനുഷ്യൻ താഴേക്ക് വരുന്നത്. അവൻ നേരെ ചെല്ലുന്നത് ഒരു ഗ്രൈൻഡിങ് വെഹിക്കിളിന്റെ അടുത്തേക്കാണ്. അത് ഓണായി കിടക്കുന്നതുകൊണ്ട് അവൻ അതിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പകുതി ഭാഗം മൊത്തം അരഞ്ഞിട്ടുണ്ട്. ഈ സമയം പീറ്റർ അവനെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്നാണ് അവൻ പീറ്ററിന്റെ ദേഹത്തേക്ക് ഛർദ്ദിക്കുന്നത്. അവൻ ഛർദ്ദിക്കുന്നത് ആസിഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു കൈ പൂർണ്ണമായിട്ട് അറ്റുപോകുന്നു. അങ്ങനെ ആ കൈയും പിടിച്ചുകൊണ്ടാണ് ആ ആസിഡ് മനുഷ്യൻ ആ ഗ്രൈൻഡറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. പൂർണ്ണമായിട്ട് അവൻ അരഞ്ഞു പോവാണ്. ഇനി ബാക്കിയുള്ളത് ആ ഡൊമിനോ ആണ്. അവൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അവൾക്കൊന്നും പറ്റുന്നില്ല. അവളിപ്പോൾ ആ പാരച്യൂട്ടിൽ ആ ട്രക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ട്രക്കിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവൾ വേഗം തന്നെ ആ പാരച്യൂട്ടൊക്കെ ഒഴിവാക്കി റോട്ടിലേക്ക് ചാടുന്നു. ഈ സമയം അതിലെ വളരെ സ്പീഡിൽ വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ആ വണ്ടികൾ അവളെ ഇടിക്കുന്നില്ല. ആ വണ്ടികൾക്കാണ് പ്രശ്നം പറ്റുന്നത്. അത് മറ്റുള്ള പല സ്ഥലങ്ങളിൽ ഇടിച്ച് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളാണെങ്കിൽ ആ ട്രക്കിന്റെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് ആ ട്രക്കിലേക്ക് എടുത്ത് ചാടുന്നു. അതിനുശേഷം അതിനകത്ത് കയറി അതിലെ ഡ്രൈവറെ ഇടിച്ച് പുറത്തേക്ക് കളയുന്നു. ഇതേ സമയം ആ കേബിൾ ആണെങ്കിൽ ആ ട്രക്കിനെയും ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അയാൾ വേഗം തന്നെ ആ ട്രക്കിന്റെ അകത്തേക്ക് കയറുന്നു. അതിനുശേഷം ആ റെസലിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയം ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു സ്കൂട്ടറിലാണ് അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അവിടെ നിന്നിട്ട് ആ കേബിളിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾക്കൊന്നും പറ്റുന്നില്ല. അതിനിടയിൽ കേബിൾ ആണെങ്കിൽ ഓരോ മ്യൂട്ടൻസിന്റെയും കൂടുകളൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇടാൻ തുടങ്ങി. അവൻ ആ റെസലിനെയും തെരഞ്ഞു നടക്കുകയാണ്. ഈ സമയം ഡൊമിനോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആ കൂടൊക്കെ തള്ളി പുറത്തേക്ക് ഇടുന്ന കാണുമ്പോൾ അവൾ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന അയാൾ ഒരു ബോംബ് എടുത്ത് അവളുടെ അടുത്തേക്ക് എറിയുന്നു. ഈ സമയം അവൾ അവിടെ കിടക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടറിനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് ലീക്കായി നേരെ കേബിളിന്റെ ദേഹത്തിട്ടിടിക്കുന്നു. അതിൽപ്പെട്ട് അയാൾ പുറകിലേക്ക് തെറിച്ചു വീഴുന്നു. പെട്ടെന്നാണ് ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. അതോടൊപ്പം ആ ട്രക്ക് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നു. ഈ സമയം കേബിൾ നിൽക്കുന്നത് അതിന്റെ പുറകിലത്തെ ഭാഗത്താണ്. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ മുന്നിലത്തെ ഭാഗത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് ആ ട്രക്കിൽ പിടുത്തം കിട്ടി. ഈ സമയത്താണ് ഡെഡ്പൂൾ വളരെ വേഗത്തിൽ അങ്ങോട്ട് വരുന്നത്. ആ സ്പീഡിൽ അവൻ നേരെ ഒരു കാറിനിട്ടിട്ടാണ് ഇടിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ നേരെ തിരിച്ച് ആ ട്രക്കിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷെ അവൻ ആ ട്രക്കിൽ പിടുത്തം കിട്ടുന്നില്ല. അതിനു മുമ്പേ അവൻ നേരെ താഴേക്ക് വീഴുന്നു. ഇനിയിപ്പോ താൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന കാര്യം ഡൊമിനോയ്ക്ക് മനസ്സിലായി. അവൾ വേഗം തന്നെ ആ ട്രക്കിന്റെ കൺട്രോളൊക്കെ വിട്ടിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെല്ലുന്നു. ട്രക്കാണെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇപ്പോഴാ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ വേഗം ചെന്നിട്ട് കേബിളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അയാളെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവൾ. അങ്ങനെ കുറെ സമയത്തെ ഫൈറ്റിന് ശേഷം കേബിൾ അവളെ കൊല്ലാൻ വേണ്ടി ഒരു തോക്കെടുക്കുന്നു. പെട്ടെന്നാണ് ഡെഡ്പൂൾ ഒരു വണ്ടിയിൽ കയറിയിട്ട് നേരെ ആ ട്രക്കിന്റെ മുകളിലേക്ക് ചാടുന്നത്. അയാൾ അവളെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ താഴേക്കൂടെ നിരങ്ങി അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഡൊമിനോ വേഗം തന്നെ ചെന്നിട്ട് ആ വണ്ടിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ബ്രേക്ക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അതിന്റെ ഫ്യൂലൊക്കെ ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ഡെഡ്പൂളും കേബിളും തമ്മിലുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റസൽ അവന്റെ ചാമ്പറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം അവൻ വേഗം ചെന്നിട്ട് ആ ജഗർനെറ്റിന്റെ സെൽ ഓപ്പൺ ആക്കി കൊടുക്കുന്നു. അയാൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അയാൾ ആ ട്രക്കിനിട്ട് ഒരു ഒറ്റ ഇടി കൊടുക്കുന്നു. അതോടൊപ്പം ആ ട്രക്ക് ഉൾപ്പെടെ ആ റോഡ് മൊത്തത്തിൽ തകർന്നു പോകുന്നു. അതിൽപ്പെട്ട് എല്ലാവരും പുറത്തേക്ക് തെറിച്ചു പോവാണ്. ഡെഡ്പൂൾ
എഴുന്നേറ്റ് നോക്കുമ്പോ അവന്റെ തല പുറകിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവൻ വേഗം തന്നെ ആ തലയൊക്കെ റെഡിയാക്കി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ഈ സമയത്താണ് ആ ജഗർനെറ്റും റസലും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. ജഗർനെറ്റിനെ കാണുമ്പോ ഡെഡ്പൂൾ സംസാരിക്കാൻ തുടങ്ങി. അവൻ ഈ ജഗർനെറ്റിന്റെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവന് ജഗർനെറ്റിനോടുള്ള ആരാധനയെ കുറിച്ചിട്ടൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജഗർനെറ്റ് ആണെങ്കിൽ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ വലിച്ചു കീറി രണ്ട് കഷ്ണങ്ങളാക്കുന്നു. അതിനുശേഷം ആ റസലിനെയും കൊണ്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങി. അത് കാണുമ്പോ നീ എന്തൊക്കെയാണ് റസലി കാണിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ഉടനെ തന്നെ ആ ഹെഡ് മാഷനെ എനിക്ക് കൊല്ലണം, അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ആ ജഗർനെറ്റിന്റെ കൂടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവരെ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ഡൊമിനോ വേഗം നിന്നിട്ട് അവന്റെ ആ തലയുള്ള ഭാഗം എടുത്ത് അവളുടെ തോളിലേക്ക് ഇടുന്നു. അതിനുശേഷം അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കേബിളിനൊന്നും പറ്റിയിട്ടില്ല, അയാൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഡെഡ്പൂൾ ഇപ്പോൾ അവന്റെ ആന്റിയുടെ അടുത്താണ്. അവന്റെ പകുതി ഭാഗങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോഴവനുള്ളത് കുട്ടികളുടെ രണ്ട് കാലുകളാണ്. അവനവന്റെ ഫ്രണ്ട്സും കൂടെ ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ കേബിൾ അങ്ങോട്ട് വരുന്നത്. അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ആ ജഗർനെറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് റസലിനെ പിടിക്കാൻ പറ്റത്തില്ല. അവനെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ഒരാളെ കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ അവനെ പിടിക്കാൻ എന്നെ സഹായിക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അവന്റെ ഭാവി മൊത്തം അറിയാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സമയത്തേക്ക് വന്നത്? അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു സമയത്തേക്ക് പോയാൽ പോരായിരുന്നു, എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവനെ കൊല്ലാമായിരുന്നല്ലോ എന്നൊക്കെയാണ് ഡെഡ്പൂൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാനൊരു ടൈം മെഷീൻ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് വെച്ച് ഒരുപാട് ദൂരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല എന്റെ കയ്യിൽ രണ്ട് ചാർജറുകളാണുള്ളത്, ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഒന്ന് തിരിച്ചു പോകുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും. അതുകൊണ്ട് എനിക്കത് വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. എന്താണ് അവനുമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നം? ഡെഡ്പൂൾ വീണ്ടും ചോദിക്കുന്നു. ഇന്ന് രാത്രി അവൻ ആ ഹെഡ് മാഷെ കൊല്ലും. അതിനുശേഷം ഈ കൊല്ലുക എന്നുള്ള കാര്യം അവനൊരു പാഷനായിട്ട് തീരും. അങ്ങനെ അവൻ വളരും തോറും ഒരുപാട് പേരെ കൊന്നു കളയും. അതിലുൾപ്പെട്ടതാണ് എന്റെ ഭാര്യയും മകളും. എന്റെ വീട് മൊത്തം കത്തിച്ചിട്ട് അവൻ എന്റെ ഭാര്യയും മകളെയും കൊന്നു. അതെനിക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ അവനെ കൊല്ലാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ആദ്യം അവനെ പിടിച്ചിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം എന്നാണ് ഡെഡ്പൂൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്ക് ഞാനൊരു 30 സെക്കൻഡ് സമയം തരാം, അതിനുള്ളിൽ നിനക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ കൊല്ലും എന്നാണ് അയാൾ പറയുന്നത്. ആ ഡീലിന് ഡെഡ്പൂൾ ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർ വേഗം തന്നെ അടുത്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ജഗർനെറ്റും റസലും കൂടെ ആ റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിയിട്ടുണ്ട്. അവരകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഡെഡ്പൂളും ടീമും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ വേഗം തന്നെ ആ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവിടെ എത്തിച്ചേരുമ്പോൾ റസലും ജഗർനെറ്റും അതിനകത്തേക്ക് കയറാൻ നിൽക്കുന്നതാണ് കാണുന്നത്. അവരെല്ലാവരും അവിടെ നിൽക്കുന്ന കാണുമ്പോൾ ആ ഹെഡ് മാഷ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ സമയം റസൽ ആണെങ്കിൽ അവന്റെ പവർ വെച്ചിട്ട് ആ ഡോറ് മൊത്തം നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങി. അവൻ പോയി കഴിയുമ്പോൾ ജഗർനെറ്റ് ആണെങ്കിൽ ഡെഡ്പൂളിന്റെയും ടീമിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഈ സമയം കേബിൾ അവന്റെ തോക്ക് വെച്ചിട്ട് ജഗർനെറ്റിനെ ഷൂട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അയാളെ പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഡെഡ്പൂളിന്റെ തലയിൽ ആ ഗേറ്റിന്റെ കമ്പി കുത്തി കയറുന്നുണ്ട്. അവൻ അവിടെ കിടക്കുമ്പോഴാണ് കൊളോസസ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ കൊളോസസ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ കമ്പിയെല്ലാം വലിച്ചൂരിയെടുക്കുന്നു. അതിനുശേഷം ആ ജഗർനെറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം റസൽ ആണെങ്കിൽ ആ ഹെഡ് മാഷെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. അവൻ അവിടെ മൊത്തം കത്തിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഡെഡ്പൂൾ അങ്ങോട്ട് കയറി വരുന്നത്. അതിനുശേഷം അവനോട് ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു തക്കത്തിന് ആ ഹെഡ് മാഷ് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ഈ സമയം കേബിൾ ആണെങ്കിൽ അവനെ കൊല്ലാനുള്ള ഒരുക്കത്തിലാണ്. പെട്ടെന്നാണ് റസൽ അയാൾക്ക് നേരെ ഫയർ ചെയ്യുന്നത്. അയാളുടെ കയ്യിലുള്ള പ്രൊട്ടക്ഷൻ കൊണ്ട് അയാൾ ആ ഫയറിംഗ് ഒക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിനുശേഷം അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഈ സമയം റസൽ അയാളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അതിനുശേഷം അത് തിരിക്കാൻ തുടങ്ങി. അവൻ ഉടനെ തന്നെ ഫയർ ചെയ്യും എന്ന കാര്യം ഡെഡ്പൂളിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഡ്പൂൾ പെട്ടെന്ന് അയാളെയും കൊണ്ട് പുറത്തേക്ക് ചാടുന്നു. വളരെ ദൂരേക്കാണ് അവർ തെറിച്ചു വീഴുന്നത്. ഈ സമയമാകുമ്പോഴേക്കും കൊളോസസ് ആണെങ്കിൽ ആ ജഗർനെറ്റിന്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. അങ്ങനെ റസൽ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അവൻ വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങുന്ന കാണുമ്പോൾ ഡെഡ്പൂൾ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ റസൽ ഡെഡ്പൂളിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു. അങ്ങനെ ഡെഡ്പൂൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അതിനുശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കാരണമാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചത്. എന്റെ ഉപദേശമായിരുന്നില്ലേ നീ ആ ജഗർനെറ്റിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ട് ഇതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചാൽ മതി. നിനക്ക് വേണ്ടി ഞാനിപ്പോൾ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ പവർ ഡാമിനർ എടുത്തിട്ട് അവന്റെ കഴുത്തിലിടുന്നു. അതിനുശേഷം അവനോട് ഫയർ ചെയ്യാൻ പറയുന്നു. ഈ സമയം അവൻ ഫയർ ചെയ്യാൻ കൈകൾ ഉയർത്തുമ്പോഴാണ് പെട്ടെന്ന് കേബിൾ ഓടി ചെന്നിട്ട് ആ തോക്കെടുത്തിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴേക്കും ഡെഡ്പൂൾ അതിന്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നു. ആ ബുള്ളറ്റ് ആണെങ്കിൽ അവന്റെ നെഞ്ചിലിട്ടിട്ടാണ് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ അവൻ തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ ഒരു സീൻ കാണുമ്പോൾ റസലിന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ് വരുന്നത്. ഡെഡ്പൂൾ ഇപ്പോൾ തനിക്ക് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്തത് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെ സങ്കടത്തോടെ ഡെഡ്പൂളിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ ഒരു അവസരത്തിൽ അവന്റെ മനസ്സ് മൊത്തം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇനി ഡാർക്ക് സൈഡിലേക്ക് പോകത്തില്ല. അതായത് അവൻ ഇനി ഫ്യൂച്ചറിൽ ആരെയും കൊല്ലാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ട് ഫ്യൂച്ചറിലെ കേബിളിന്റെ ഫാമിലിയിലും മാറ്റം വന്നിട്ടുണ്ട്. അത് അയാൾ തിരിച്ചറിയുന്നത് അയാളുടെ മകളുടെ ആ പാവ ചെക്ക് ചെയ്യുമ്പോഴാണ്. അതിപ്പോ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്.
ഉണ്ട്. അങ്ങനെ ആ വെടി കൊണ്ടതുകൊണ്ട് ഡെഡ്പൂൾ ഉടനെ തന്നെ മരിക്കുകയാണ്. അതെല്ലാം കണ്ട് വളരെ വിഷമത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം തീർത്തിട്ടാണ് ഡെഡ്പൂൾ ഇപ്പൊ മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനിപ്പോ വെനേസിയുടെ ലോകത്തിൽ അവളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവർ തമ്മിൽ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് കേബിൾ ഒരു കാര്യം ചെയ്യുന്നത്. ഡെഡ്പൂൾ മരിക്കേണ്ടവനല്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ ആ ടൈം മെഷീൻ ഉപയോഗിക്കുകയാണ്. അയാൾ വേഗം തന്നെ ആ ടൈം മെഷീൻ ഓൺ ആക്കുന്നു. അങ്ങനെ അയാൾ ഇപ്പൊ പാസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ട് അവർ ആ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വരുന്ന അവിടെ എത്തി നിൽക്കുകയാണ്. അതിനകത്തേക്ക് കയറാൻ തുടങ്ങുന്നതിന് മുമ്പേ ഡെഡ്പൂളിന്റെ കയ്യിൽ നിന്നെടുത്തൊരു കോയൻ ഉണ്ടല്ലോ, അയാൾ അത് അവന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവർ അകത്തേക്ക് വരുന്നത്. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷം ആ ഫൈറ്റ് എല്ലാം കഴിഞ്ഞു. റസല് ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ കേബിൾ അവനെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഡെഡ്പൂൾ അതിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. അങ്ങനെ ആ വെടിയുണ്ട ഡെഡ്പൂളിന്റെ നെഞ്ചിൽ തന്നെയാണ് കൊള്ളുന്നത്. പക്ഷെ ആ കോയിൻ ഉള്ളത് കൊണ്ട് അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ആ കോയിൻ ഇരിക്കുന്നത് കാണുമ്പോൾ കേബിൾ ടൈം ട്രാവൽ ചെയ്തിട്ട് തന്നെ രക്ഷിച്ചതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ആ ടൈം മെഷീൻ വീണ്ടും ഉപയോഗിച്ചല്ലേ, ഇനി നിങ്ങൾ അങ്ങനെ തിരിച്ചു പോകും എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എന്റെ ഫാമിലി എന്തായാലും ഫ്യൂച്ചറിൽ സേഫ് ആണ്, അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി തൽക്കാലം ഇവിടെ തന്നെ തുടരാണ്, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ലോകം മൊത്തം കുട്ടിച്ചോറാക്കുമില്ലെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് റസൽ അവന്റെ കഴുത്തിലെ ആ ഡാമ്പിനർ അഴിക്കാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതിന് പാസ്വേഡ് ഉള്ളത് കൊണ്ട് അവനത് അഴിക്കാൻ സാധിക്കുന്നില്ല. അത് കാണുമ്പോൾ ഡൊമിനോ ഒരു നമ്പർ പറഞ്ഞെടുക്കുന്നു, 7 ആണ് അവൾ പറയുന്നത്. അവൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് 7 അടിക്കുമ്പോൾ തന്നെ ആ ലോക്കൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഹെഡ്മാഷ് അങ്ങോട്ട് വരുന്നത്. അയാൾ റസലിനെ കുറിച്ചിട്ട് ഓരോരോ വൃത്തികേടുകളൊക്കെ പറയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഡോപ്പീന്ദർ അങ്ങോട്ട് വന്നിട്ട് അവന്റെ കാർ വെച്ചിട്ട് അയാൾ ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കൊല്ലാൻ സാധിച്ചുകൊണ്ട് ഡോപ്പീന്ദർ ആണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നെഗാസോണിക്കും യോക്കിയോയും കൂടെ കേബിളിന്റെ ആ ടൈം മെഷീൻ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കിട്ടിയ ഉടനെ തന്നെ ഡെഡ്പൂൾ അത് വെച്ചിട്ട് ടൈം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അവന്റെ ഭാര്യ മരിച്ച അന്നത്തെ ദിവസത്തിലേക്കാണ് അവൻ പോകുന്നത്. അതായത് അയാൾ ആ തോക്ക് വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തേക്ക് അയാൾ ആ തോക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ വേഗം തന്നെ ആ കത്തി എടുത്തെറിയുന്നു. ഇത്തവണ അവൻ ഉന്നം തെറ്റുന്നില്ല, അത് അയാളുടെ നെറ്റിയിലാണ് കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ അയാൾ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ ഭാര്യയുടെ ജീവൻ അവൻ രക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവൻ ടൈം ട്രാവലിംഗ് നിർത്തുന്നില്ല. അവൻ നേരെ ചെല്ലുന്നത് അവൻ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്ത കുറെ സൂപ്പർ ഹീറോസ് മരിച്ച സമയം ഉണ്ടല്ലോ അവിടേക്കാണ്. മരിച്ച ആൾക്കാരെയൊന്നും അവനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ കൈ നഷ്ടപ്പെട്ട പീറ്റർ ഉണ്ടല്ലോ, ആ ഒരു സംഭവം അവൻ ഇല്ലാതാക്കുന്നുണ്ട്. അവൻ അവന്റെ പല ടൈം ലൈനിലും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് അവൻ പോകുന്നത് അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. വോൾവറിന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ ഒരു രൂപത്തെ അവൻ കൊന്നു കളയുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്റെ ടൈം ലൈനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ് എന്ന് വോൾവറിനോട് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ ചെല്ലുന്നത് ഒറിജിനൽ റയാൻ റെയ്നോൾഡ്സിന്റെ അടുത്തേക്കാണ്. അയാളിപ്പോ ഗ്രീൻ ലാൻഡൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ തിരഞ്ഞെടുത്ത ഏറ്റവും മോശം കാര്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈം ലൈനിലെ റയാൻ റെയ്നോൾഡ്സിനെ അവൻ കൊന്നു കളയുന്നു. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. ഒരു 250 കമന്റ് ആണ് ഞാൻ ഈ വീഡിയോയ്ക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.